വർഷത്തോടു കൂടി നമ്മുടെ 50 അരങ്ങേറ്റം 50 കുട്ടികളുടെ സോളോ അരങ്ങേറ്റം തീരും ഈ വർഷം കഴിയുമ്പോഴേക്കും 50 ആവും ഇപ്പോ 42 ആയി ഇനിയൊരു ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഇനിയൊരു 7-8 അരങ്ങേറ്റം കൂടി ചെയ്യണം പിന്നെ സലങ്കൈ പൂജകളെ പിന്നെ കുറേ 200-300 കുട്ടികളോളം സലങ്കൈ പൂജയും ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ കുറേ പ്രൊഡക്ഷൻസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് ബിബി നാച്ചിയാർ എന്നുവെച്ചാൽ രാമാനുജാചാര്യരുടെ സ്റ്റോറിയാണ് അതിൽ ആ ബിബി നാച്ചിയാർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് രസമയ കുരുക്ഷേത്ര ഇനിയൊരു വെരി ഗുഡ് അപ്രീഷിയേറ്റഡ് പ്രൊഡക്ഷനാണ് അതിൽ കുരുക്ഷേത്ര വാറിൽ നടന്ന ഓരോ അംശങ്ങളെടുത്ത് അതിൽ നവരസങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് രസമയ കുരുക്ഷേത്ര പിന്നെ എല്ലാവർക്കും സുപ്രസിദ്ധമായ നമ്മുടെ പ്രഹ്ലാദ ചരിത്രം നരസിംഹം എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരത്തിൻ്റെ കുറിച്ച് അതും ചെയ്തിട്ടുണ്ട് പിന്നെ ദേവിയുടെ മഹിഷി മർദ്ദനം എന്നും പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള മഹിഷി മർദ്ദനം ചെയ്തിട്ടുണ്ട് 18 ഗോൾഡൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടാണ് അത് കുറേ ഓർത്ത് ചെയ്തു ഭയങ്കര ഫേമസായി അതേപോലെ മഹിഷാസുര മർദ്ദിനി എന്ന് പറഞ്ഞ് ദേവിയുടെ മുകളിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി കുറേ പ്രൊഡക്ഷൻസ് ചെയ്യാനുള്ള ഒരു ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ട് കുറേ അങ്ങനത്തെ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ പ്രോഗ്രാംസ് ഇങ്ങനെ റെഗുലറായിട്ട് നടന്നുകൊണ്ടേ വരുന്നു എനിക്ക് നമ്മുടെ രാമാനുജറിൻ്റെ ഒരു സ്റ്റാച്ചു തെലങ്കാനയിൽ ഇനോഗ്രേറ്റ് ചെയ്തു അതിലും രാമാനുജാചാര്യരായിട്ട് തന്നെ പ്രൊഡക്ഷൻ ഇപ്പോൾ പോയാലും നിങ്ങളവിടെ അവരുടെ വീഡിയോ കാണിക്കുന്ന ആ ഡോക്യുമെൻ്ററിയിൽ രാമാനുജാചാര്യരായിട്ട് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടി എനിക്ക് അത് മണി ശങ്കർ അയ്യർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ് വിളിച്ച് തന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അതേപോലെ തൃശ്ശൂരാണ് തോന്നുന്നു ഒരു ഹനുമാൻ്റെ ഒരു വലിയ ഒരു വിഗ്രഹം വരുന്നുണ്ട് സ്റ്റാച്ചു അതിലും ഹനുമാൻ ചാലീസ മുഴുവൻ ചെയ്യാനുള്ളത് അത് ഭഗവാൻ്റെ മുകളിൽ തന്നെ അവരത് കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അതിലും ചെയ്യാനുള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ കെമ്പേഗൗഡറു കെമ്പേഗൗഡയാണ് ബാംഗ്ലൂരിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മഹാ ഒരു രാജാവാണ് ചീഫ് ടെൻ ആണ് സോ കെമ്പേഗൗഡറായിട്ട് തന്നെ ചെയ്യാനുള്ള ചാൻസും കൂടി കിട്ടി അതിലും നരേന്ദ്രമോദിജി വന്നിരുന്നു അവർ പ്രധാനമന്ത്രി വന്ന് കണ്ട ഒരു പ്രോഗ്രാമാണ് ഈവൻ ഈ നമ്മുടെ രാമാനുജാചാര്യരുടെ ആ പ്രോഗ്രാം പോലും നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാവും നരേന്ദ്രമോദിജിയും ഒക്കെ കണ്ടു രാജ്നാഥ് സിംഗ് സാറ് കണ്ടു അങ്ങനെ കുറേ പേര് ഇത്രയും വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇനിയും നിറയെ പ്രോഗ്രാംസും പ്രൊഡക്ഷൻസും സോളോ ഡാൻസും കുറേ നല്ല നല്ല കുട്ടികൾക്ക് നല്ല വിധത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ആണ് ഞാൻ നോക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് സീനിയർ ടീച്ചേഴ്സൊക്കെ വളരെ എന്നെ സപ്പോർട്ടീവാണ് അതിൽ ഗോപിക വർമ്മ മാം വെരി സീനിയർ മോഹിനിയാട്ടം ഡാൻസറാണ് അവർ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്ത് ഗൈഡ് ചെയ്ത് അവരുടെ കൂടെ ചെയ്യാനുള്ളൊരു ഭാഗ്യം പോലും കിട്ടി ശ്രീമാരകോടി സുന്ദര പ്രഭോ ശ്രീ
ഇപ്പോൾ ജസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വന്നതെന്ന് അവരുടെ ഒരു നല്ല വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അതിൽ അശ്വതി തിരുനാൾ മഹാറാണിയും പിന്നെ ഗൗരിലക്ഷ്മി ബൈ രണ്ട് സിസ്റ്റേഴ്സും വന്നിരുന്നു. അവരുടെ അടുത്തൊക്കെ ഒന്ന് അവരുടെ ആ ഒരു ആലോചന സ്വാതി തിരുനാളുടെ പദങ്ങളും അവരുടെ എഴുതിയിട്ടുള്ളതൊക്കെ പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. ഇനിയും നിറയെ പഠിക്കാനുണ്ട്, നിറയെ 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 പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എപ്പോഴും ഒരു കലാകാരനായിട്ട് ബോണാവാന്ന് വെച്ചാൽ വളരെ ഗ്രേറ്റാണ്. എൻ്റെ ഗുരുക്കൾ വഴുവൂർ രാമയ്യ പിള്ളൈ എന്ന് പറഞ്ഞ ഒരു മഹാ നട്ടുവനാറിൻ്റെ അടുത്താണ് എൻ്റെ ഗുരു ശ്രീമതി പത്മിനി രാമചന്ദ്രൻ പ്രാക്ടീസ് ചെയ്തത്. ആ സ്റ്റൈൽ വഴുവൂർ സ്റ്റൈലായിട്ട് തന്നെ ഡെവലപ്പായി. ആ വഴുവൂർ സ്റ്റൈലിലാണ് ഞാൻ സ്പെഷ്യലിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ വരുന്നത്. വളരെ കുറവ് മെയിൽ ഡാൻസേഴ്സ് പ്രാക്ടീസിലുള്ളൂ ഈ ഒരു വഴുവൂർ ബാനി. അത് കാരണം ഇനിയും കുറേ മെയിൽ ഡാൻസേഴ്സിനെ വഴുവൂർ ബാനിയിൽ എനിക്ക് ഉണ്ടാക്കണം, ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു താല്പര്യവും ഉണ്ട്. ഇപ്പം നിറയെ 10-15 കുട്ടികളെ എൻ്റെ ബോയ്സ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളിതിൽ കാണും. അവരിന്ന് പെർഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരയ്ക്കും നല്ലോണം ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട്. കുറേ പേര് എം എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എം എ കഴിഞ്ഞ് പി എച്ച് ഡിയും ഡാൻസിൽ കണ്ടിന്യൂ ചെയ്യണ എൻ്റെ കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. കുറേ പേര് ഡാൻസ് ടീച്ചേഴ്സായിട്ടുണ്ട്. 15 പേരേക്കാളും കൂടുതൽ കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ട് ഇപ്പോൾ ടീച്ചേഴ്സായി. ബാംഗ്ലൂരിൽ നിറയെ അടുത്ത് നല്ല പേരോടും പുകഴോടുകൂടി നല്ല ടീച്ചേഴ്സും നല്ല ഡാൻസേഴ്സുമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യമാണ് ഞാൻ സ്വാമിയോട് എന്നും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ബ്ലെസ്സിങ്സ് എപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അരുൾ തരായ്ക്കുല കാലത്തിരിക്കി ടേൺ യുവർ ഫീറ്റ് അരുൾ തരായ് ആയർക്കുല ദീപമേ അരുൾ തരായ് ദീപമേ അരുൾ തരായ് സാപനി മാപഗമപനി സനി thank you.
നമസ്കാരം. എൻ്റെ പേര് ശ്വേത. ഞാൻ ബാംഗ്ലൂരിലാണ് ജനിച്ചതും വളർന്നതും. പക്ഷേ എൻ്റെ അച്ഛനമ്മ പാലക്കാട് നിന്നാണ്, അവിടെ കൊടുവായൂർ തോട്ടക്കെട്ടത്തറ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ വൈഷ്ണവി നാട്യശാലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. എൻ്റെ ഗുരു ശ്രീ മിഥുൻ ശ്യാമിൻ്റെ അടിയിൽ ഇത്രയും വർഷത്തിൽ ഞാൻ ഭരതനാട്യം പഠിച്ചതിൽ വരും. ഈ കലയെ പഠിക്കാനും ഈ കലയെ പറ്റി മനസ്സിലാക്കാനും മാത്രമല്ല, ഇതിനെ കൊണ്ടുപോയിട്ട് കുറേ വേദിയിലും കളിക്കാനുള്ള എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ലാണ്ട് നൃത്യ നാടകത്തിലും കുറേ ക്യാരക്ടേഴ്സും റോൾസും എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സീത ആയാലും രാമായണത്തിൽ ശൂർപ്പണക്ക ആയിട്ട്, നരസിംഹയിൽ ഹിരണ്യകശിപ്പുടെ വൈഫ് കയാതുമായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. എൻ്റെ പേര് പ്രതീക്ഷ പ്രകാശ്. ഞാൻ വൈഷ്ണവി നാട്യശാലത്തിൽ 5 വർഷമായിട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗജപൂജ പ്രഥമ പ്രവേശ December 2019 ഫിനിഷ് ചെയ്തു. എൻ്റെ രംഗപ്രവേശം August 2022 കഴിഞ്ഞു. ഈ കാലത്തിൽ നമ്മളുടെ എല്ലാവരും മോഡേൺ കൾച്ചറും ട്രഡീഷൻ്റെയും പിന്നിലാണ് പോകുന്നുണ്ട്. വൈഷ്ണവി നാട്യശാലയും മിഥുൻ ശ്യാം സാറും എനിക്ക് നമ്മളുടെ ഇന്ത്യൻ്റെ കൾച്ചറും ട്രഡീഷനും ബ്യൂട്ടിയും കാണാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടി എനിക്ക് മിഥുൻ ശ്യാം സാറിൻ്റെ കുറേ താങ്ക് യു പറയണം. എനിക്ക് ഇപ്പോൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ള എൻ്റെ ഡാൻസിൻ്റെ കരിയർ, എനിക്ക് ഇപ്പോൾ മിഥുൻ ശ്യാം സാറിൻ്റെ ഹെൽപ്പിൻ്റെ കൂടി ഒരു കുറേ സ്ഥാപനങ്ങളിലും ടെമ്പിൾസിലെയും സ്റ്റേജസിലെയും ഡാൻസ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സും വേണം ഈ കരിയറിൻ്റെ കൂടിൽ പോകാൻ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വൈഷ്ണവി നാട്യശാല പിന്നെ എൻ്റെ വകയുമായിട്ട് വളരെ വളരെ നന്ദി, നമസ്കാരം. കലയ്ക്കും എല്ലാവർക്കും, എന്നെ മാത്രമല്ല, എവിടെ നിങ്ങൾ കലാകാരന്മാരെ കണ്ടാലും അവരെ ആദരിക്കുക, അവരെ നിങ്ങളുടെ അവരെ ഇഷ്ടം കാണിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഒരു പ്രോത്സാഹവും കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു ഇത്രയും വാക്ക് കേട്ടതിന് വളരെ വളരെ നന്ദി, നമസ്കാരം.